പൈനാപ്പിൾ ജാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ചെയ്തു നോക്കിയാണ്, റിസൾട്ട് എനിക്ക് കിട്ടിയതുമാണ്. ടേസ്റ്റ് അതിനൊക്കെ ഉണ്ട്. അത് ആദ്യമേ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് കമൻസ് ഇടുക. മോശമായ കമൻസ് മാക്സിമം ഇടാതിരിക്കാൻ നോക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. നല്ല കമൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഇത് പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പൈനാപ്പിൾ ജാം എന്ന് വെച്ചാൽ ഞാൻ അര പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അര പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് ഒരു പൈനാപ്പിളിന് വേണ്ടതെന്ന് വെച്ചാൽ 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ പഞ്ചസാര യൂസ് ചെയ്യാം. ഇതിപ്പോൾ പൈനാപ്പിൾ ഞാനിപ്പം ചെത്തി ചെറുതാക്കി മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അടിച്ച് കുഴമ്പ് പരുവത്തിലാണ് ആക്കിയിരിക്കുന്നത്. അതിന് മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയായിട്ട് ചെറിയ പീസ് അടിക്കണം. ഇതെന്ന് പറഞ്ഞൊരു ബൗളിൽ പിന്നെ പഞ്ചസാരയാണ്. പിന്നെ അര എടുത്തുകൊണ്ട് ചെറിയ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. ഇതിപ്പം നാരങ്ങനീരാണ്, ഒരു അര നാരങ്ങനീരാണ് ഒരു പൈനാപ്പിളിന് ആവശ്യമുള്ളത്. ഇപ്പോൾ അര പൈനാപ്പിളാണ് എന്നാലും ഞാൻ അരയ്ക്കുള്ള എടുത്തിരിക്കുകയാണ്, ഒന്നിനുള്ള എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണക്കൊരു പാൻ എടുക്കുക. നിങ്ങൾ കണക്കൊരു പാൻ എടുത്തിട്ട് പാൻ ഈ വെള്ളം ഈർപ്പ് ഇരിക്കുന്നതൊക്കെ ആദ്യമേ ഗ്യാസ് കത്തിച്ച് ഒന്ന് ഓണാക്കുക, ഒന്ന് വെള്ളമെല്ലാം മാറ്റുക. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ ഫുള്ള് ഫ്ലെയിമിടുക. ഫ്ലെയിമിട്ട് വെള്ളമെല്ലാം വറ്റിത്തുടങ്ങുമ്പോഴത്തേക്കും, ഇപ്പോൾ ഇതാ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പൂർണ്ണമായിട്ട് വറ്റുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം പൂർണ്ണമായിട്ട് വറ്റിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇരിക്കുന്ന പൈനാപ്പിൾ, അതേ കണക്ക് പൈനാപ്പിൾ കുഴമ്പ് കണക്കിരിക്കുന്നത്, അത് നമ്മൾ പിന്നെ പാനിലോട്ട് യൂസ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ചൊരു പ്രയാസം. എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. വെള്ളം അത്യാവശ്യം പൂർണ്ണമായിട്ടും വറ്റി, ഒരു 2 തുള്ളിയും കൊണ്ട് അതിപ്പോൾ വറ്റും. അത് മുകളിലായതുകൊണ്ടാണ് ഇത്ര സമയം പിടിക്കുന്നത്. വെള്ളം വറ്റിക്കഴിഞ്ഞല്ലോ നമുക്ക് ഇനി ആദ്യം പൈനാപ്പിൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മൊബൈലും പിടിച്ച് ഇതെല്ലാം കൂടെ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പാത്രത്തിലുള്ള പൂർണ്ണമായിട്ടും പാനിലിടാം. ഞാൻ കുറച്ച് ഇടാൻ പറ്റാതായിപ്പോയി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിളച്ച് വരും. പയ്യെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലെയിം പയ്യെ ഒന്ന് കുറയ്ക്കുക. ശ്രദ്ധിച്ച് നോക്കി തിളയ്ക്കുന്ന കാണാം നിങ്ങൾക്ക്. ഇതിനൊക്കെ തിളച്ച് തിളച്ച് വരും. തിളച്ച് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരികയാണ് ചെയ്യുന്നത്. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാര അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് സ്ലിമ്മിലോട്ട് കൊണ്ടുവരിക. പിന്നെ സ്ലിമ്മിലാക്കാൻ പോയപ്പോൾ ഒന്ന് ഓഫായിപ്പോയി, അതുകൊണ്ടാണ് ഒന്ന് എടുക്കാൻ ഡേറ്റ് ആയത്. ഇപ്പോൾ സ്ലിമ്മിലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബൗളിലുള്ള ഈ പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് ക്ലിയറായിട്ട് മധുരമൊന്നും വരണമെന്നില്ല. ഒരു 1-2 വട്ടം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ള മധുരം എത്താന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ സക്സസ് ആവണമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് ടൈമിൽ സക്സസ് എന്തായാലും വരും. പഞ്ചസാര ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പഞ്ചസാര ഇടുമ്പോഴേ നിങ്ങൾക്ക് ആ ജാമിൻ്റെ ആ മണം നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. ഇത് കഴിഞ്ഞിട്ട് പയ്യ നാരങ്ങ നീര്, നമ്മുടെ ബൗളിൽ വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക.
പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് തിളച്ച് കഴിയും. അത് പത്ത് അടുക്കി പിടിക്കാതെ അത് ഇളക്കി കുടിക്കുകയും വേണം. ഒരു 10 മിനിറ്റോളം സമയം എടുക്കും ഏകദേശം. പത്ത് മിനിറ്റോളം നിങ്ങൾ ഇതെനക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. അത് 5 മിനിറ്റ് 8 മിനിറ്റോളം ഫ്ലെയിം കൂട്ടിയിടണം. ഇങ്ങനെ കാണാൻ പറ്റും നല്ല ഇതെനക്ക് തിളച്ച് തിളച്ച് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം പയ്യെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി. തുടക്കത്തിൽ ഫ്ലെയിം കുറയ്ക്കേണ്ട, കാരണം തുടക്കത്തിൽ ഫ്ലെയിം കുറച്ച് ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക്. അതുകൊണ്ടൊരു 10 മിനിറ്റോളം നിങ്ങൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ചെയ്യുക. അത് കഴിയുമ്പോൾ ഇത് കുറുകി തുടങ്ങും. കുറുകി തുടങ്ങുമ്പോഴത്തേക്കും ഇത് ഒന്ന് കട്ടയായി തുടങ്ങും. ജാമ് കണക്ക് ചെറിയ കട്ടി കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്ലെയിം കുറയ്ക്കാം. പിന്നുള്ളതെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ സാധാ ജാം കണക്ക് കുപ്പിയിലിട്ട് നമ്മുടെ അത്രയും കട്ടിക്കൊക്കെ ഇരിക്കത്തില്ല. അത് കണക്ക് തന്നെ അത് കേടാവാതെ ഇരിക്കണമെങ്കിലൊക്കെ അതിൻ്റെ എസൻസ് ചേർക്കാറുണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ബ്രെഡ് എന്നിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പം ചിലപ്പോഴൊക്കെ ഉണ്ടാക്കി ദോശയുടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിപ്പോൾ ഏകദേശം എന്താ കുറുകി തുടങ്ങി. അത് കുറുകി വറ്റിയത് ജസ്റ്റ് കട്ട് ചെയ്ത് തുടങ്ങിയത്. കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും പയ്യെ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് ഇനി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക്. മാക്സിമം വെള്ളം ഒന്നും വീഴാൻ നോക്കണം. വെള്ളം വീഴുമ്പോഴാണ് ഇത് പെട്ടെന്ന് കേടാവുന്നത്. വെള്ളമേ വീഴാൻ പാടില്ല. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതിന് തന്നെ തിളച്ച് വറ്റി പൊയ്ക്കോളൂ അത്. പിന്നെ അതൊക്കെ തന്നെ ഇതൊരു ബൗളിലാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ മാക്സിമം കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നോളും. ഒരാഴ്ച കൂടുതലിരിക്കും. ഫ്രിഡ്ജ് കീപ്പ് ചെയ്യണം. ചൂടാറുമ്പം ബൗളിലാക്കി ഫ്രിഡ്ജിലോട്ട് കീപ്പ് ചെയ്താൽ മതി. അത് ആവശ്യമുള്ളത് ഉണങ്ങിയ സ്പൂൺ വെച്ച് എടുക്കുക. ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വീണ്ടും കീപ്പ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. സൈഡിലെല്ലാം വറ്റി. സൈഡിലെല്ലാം വറ്റി ഒരു ചെറിയൊരു ബൗളാണ് കായ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറ്റും. ഇപ്പം ഞാൻ സിമ്മിലിട്ടിരിക്കുകയാണ്. ഇനി സിമ്മിലിട്ട് നമ്മൾ മാക്സിമം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കരുത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് കമൻസ് ഇടുക. ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഇരുന്നാൽ അത്രയും നല്ല ടേസ്റ്റ് കുറച്ചും കൂടെ കിട്ടും. എന്നിട്ട് ഇത് നിങ്ങൾ പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് ഒരു ബൗളിലാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിനുള്ള റിസൾട്ട് പറയുക. ഇതിപ്പോൾ ജാം ആയിട്ടുണ്ട്. കറക്റ്റായി ജാമായി. ഒരുപാട് അങ്ങ് കട്ടിയായില്ലെന്നേ ഉള്ളു. അതിങ്ങനെ ഇരിക്കും തോറും കുറുകിക്കൊണ്ടിരിക്കത്തേ ഉള്ളു. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ജാം ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് കുറുകി നല്ല കട്ടിയായിട്ടുണ്ടത്. നിങ്ങൾക്കത് മാക്സിമം ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ കട്ടിയായിട്ടിരിക്കുകയാണ്. ഇത് പരമാവധി കട്ടി എത്രയും എത്രത്തോളം കട്ടിയാകും അത്രത്തോളം നല്ലതാണ്. മാക്സിമം കട്ടിയാക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളു. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ചെയ്ത് നോക്ക്, കഴിച്ച് നോക്ക്. ഒരു കുഴപ്പം വരത്തില്ല. ഇനിയിപ്പോൾ കടയിൽ നിന്ന് 10-30 രൂപ കൊടുത്തിട്ടും ജാം മേടിക്കുന്ന അത്രയും ജാം നമുക്ക് പാര പൈനാപ്പിളിൽ നിന്ന് തന്നെ കിട്ടും. ഒരു പൈനാപ്പിള്, കുറച്ച് പഞ്ചസാര, ഇതൊരു പിന്നെ വെച്ചിരുന്ന അരങ്ങിന്തിരി മാത്രം മതി. തുച്ഛമായ കാശ് മതി. ഒരു 10-20 രൂപ 20-25 രൂപ മുടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി ജാം കഴിക്കാനുള്ളതും അതും നല്ല നാച്ചുറലായിട്ടുള്ള ജാം നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്. ഈ കെമിക്കൽ എസൻസ് ഒക്കെ ചേർത്തിട്ടാണ് അത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് മാക്സിമം എല്ലാം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പം ഞാനിപ്പം വീഡിയോ ഇവിടെ നിർത്തിയാണ്. ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാൻ മാക്സിമം നോക്കാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ജാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ചൂടാകാതെ നമുക്ക് ബൗളിൽ ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. കണ്ടാൽ ഇഷ്ടപ്പെടുന്നതായിട്ട് ലൈക്ക് ചെയ്യുക.